അനുഗ്രഹീതമായി സമയത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവചനത്തോടൊപ്പം തിരുവഴുത്തുമായി തൃപാദത്തിങ്കിലായിരിപ്പാൻ തക്കവണ്ണം സ്വർഗമൊരുക്കിയ വലിയ കൃപയോർത്ത് രക്ഷകനെ വാഴ്ത്തി ഈ അനുഗ്രഹീത കൂട്ടായ്മയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവിനിക്കൊരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിനോടൊപ്പം ഈ ശുശ്രൂഷയുടെ മുൻപന്തിയിൽ നിന്ന് കർത്തൃവേലയിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ക്രൈസ്തവ എഴുത്തുപുരയുടെ ഓരോ ഭാരവാഹികളെയും പ്രവർത്തകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ക്രൈസ്തവ കൈരളിക്ക് വ്യാപകമായി ചിതറി കിടക്കുന്ന ക്രൈസ്തവ മലയാളികൾക്ക് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെയും അപ്പോൾ തന്നെ ദൈവജനത്തിൻ്റെ കൂട്ടായ്മയുടെ ബന്ധങ്ങളെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ആനുകാലിക വാർത്താ സംവിധാനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് കാലങ്ങളായി ദശാബ്ദങ്ങളായി ദൈവം ചെയ്യിക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ശുശ്രൂഷകൾ അനേകരുടെ ആത്മീക ചൈതന്യത്തിനും അനേകർ ക്രിസ്തുവിനെ പുതുതായി അറിയുന്നതിനും കാരണമായി തീരട്ടെ എന്ന് ധാരാളം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മൾ ഓരോരുത്തരിലും വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ തൻ്റെ പൂർണ്ണതയ്ക്കായി തൻ്റെ മഹത്വത്തിനായി അത് നിവർത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന അനേക കർത്തൃദാസന്മാരുണ്ട് ഞാൻ ആദരിക്കുന്ന പാസ്റ്റർ സാമുവൽ ഡാനിയൽ അവൾ അതുപോലെ മ മറ്റനേക പാഷർമാരുണ്ട് നിങ്ങളെയൊക്കെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്ദനം ചെയ്യുന്നു അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്ന സമയഭേദമന്യ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആരാധ വർഷിപ്പ് ലീഡ് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആ മുഖ വിസ്താരം കൂടാതെ ദൈവവചനത്തിലേക്ക് കിടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ചുരുങ്ങിയ സമയത്തെ ലഘുവായ ധ്യാനത്തിനായി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം നമുക്ക് അറിയാവുന്ന വേദഭാഗം തന്നെയാണ് ഇത് പറഞ്ഞിട്ട് യേശു നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്രകൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു ശിഷ്യന്മാർ കർത്താവെ അവൻ നിദ്രകൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് ഉറക്കമെന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമം പോക എന്ന് പറഞ്ഞു ഈ വേദഭാഗത്തിൻ്റെ പ്രാരംഭ ഭാഗം ഒന്നുകൂടെ വായിക്കുന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ നിതിരകൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു ആൽബേറ്റ യൂണിറ്റിൻ്റെ ഈ മാസത്തെ മീറ്റിങ്ങിന് റിവൈവ് ആൽബേറ്റ എന്നുള്ള തലക്കെട്ടായിരുന്നല്ലോ കൊടുത്തിരുന്നത് ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവെൻ്റെ അടുക്കൽ ആ വചന ആ വാക്കിൽ തന്നെ ഊന്നി നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് റിവൈവ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ നവീകരിക്കുക പുനരുജ്ജീവിപ്പിക്കുക ഇങ്ങനെയൊക്കെ പ അർത്ഥങ്ങൾ ഉള്ളപ്പോൾ ഉണർത്തുക എന്നൊക്കെ അർത്ഥമുള്ളപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ മലയാളികളെ പ്രത്യേകിച്ച് റിവൈവ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായി പറയുന്ന വാക്ക് ഉണർവ് എന്ന് തന്നെയാണ് വിശുദ്ധ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം എന്ന് പറയുന്നു ആ നവീകരണത്തിനും നാം ഉദ്ദേശിക്കുന്ന വാക്ക് ഉണർവ് എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ പകൽ ഈ സമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഉണർത്തുന്ന ഒരു യേശുവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ഉണർത്തുവാൻ പോകുന്നു ഞാൻ ഉണർത്തുന്ന യേശുവാണ് ഈ ഈ പ്രാർത്ഥനയിൽ ദൈവമക്കൾ ഓരോരുത്തരും വിശ്വസിച്ചാട്ട് എൻ്റെ യേശു ഉണർത്തുന്ന യേശുവാണ് എൻ്റെ യേശു ഉണർത്തുന്ന യേശുവാണ് അത് നിങ്ങളുടെ ആത്മീക മേഖലകളാകട്ടെ ശാരീരിക മേഖലകളാകട്ടെ ഭൗമിക മേഖലകളാകട്ടെ ഉണർത്തുന്ന യേശുവാണ് യേശു ഉണർത്തുമെന്ന് കേട്ടപ്പോൾ ശിഷ്യന്മാർ ചിന്തിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർത്തുമെന്നാകുന്നുവെന്ന് എന്നാൽ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായ ഒരു ഉണർത്തലിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറമായ ഒരു ഉണർവിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ സാധാരണമായി ഉറങ്ങുന്ന ഒരു മനുഷ്യൻ ഉണരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്ന ഉണർവ് ലോകചരിത്രത്തിൽ മനുഷ്യൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ദൈവദാസന്മാരിൽ കൂടെ മാത്രം കണ്ടിട്ടുള്ള ഏരിയാവിൽ കൂടെയോ എലീസയിൽ കൂടെയോ ഒക്കെ മാത്രം കണ്ടിട്ടുള്ളതായ ഒരു ഉണർവുണ്ട് മരിച്ചവൻ ഉണരുന്ന അനുഭവം അതാണ് ഞാൻ ഇന്ന് ോട് സംസാരിക്കുന്നത് മരിച്ചവൻ ഉണരും ഇന്ന് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ദൈവമക്കളെ നമ്മുടെ ചിന്തകൾക്കപ്പുറമായി ഒരു ഉണർവിന്റെ തലം യേശുവിൻ്റെ പക്കലുണ്ട് നാം കരുതുന്നതിൽ ഒരു ഉണർവിന്റെ തലം യേശുവിൻ്റെ പക്കലുണ്ട് ഈ രാത്രി ഈ രാത്രി ദൈവസന്നിധിയിൽ വിശ്വസിക്കുകയും എൻ്റെ നിലവുകൾക്ക് ഒരു ഉണർവ് ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട് എൻ്റെ പ്രതീക്ഷകൾക്ക് ഒരു ഉണർവ് എന്റെ ദേശത്തിൽ എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട് ആൽബേട്ട ആൽബർട്ട ആൽബേർട്ട യൂണിറ്റിൻ്റെ കീഴിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം നാം നിരൂപിക്കുന്നതിലുപരിയായ ഒരു ഉണർവ് ആൽബേർട്ടയിൽ ദൈവം ചെയ്യും ആൽബേർട്ടയിലെ ദൈവസഭകളിൽ ആൽബേർട്ടയിലെ കുഞ്ഞുങ്ങളിൽ ആൽബേർട്ടയിലെ ദൈവ കുടുംബങ്ങളിൽ നാം നിരൂപിക്കുന്നതിൽ നാം ചിന്തിക്കുന്നതിലുപരിയായി അമേൻ ഹലലുയ നമ്മുടെ ദേശങ്ങളിൽ ഒരു ഉണർവിനെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എഹസ്കിയൽ പ്രവാചകനെ ദൂ ദർശനത്തിൽ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോയി ആ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടുപോയി അവനോട് ചോദിക്കുന്ന ഒരു പ്രവാചക മനുഷ്യപുത്ര ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ ഈ അസ്ഥികളിൽ ഒരു ഉണർവുണ്ടാകുമോ പ്രവാചകൻ പറഞ്ഞു എനിക്ക് അറിയാമേല എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവൻ അറിഞ്ഞുകൂടാത്ത അവന് ചിന്തിപ്പാൻ കഴിയാത്ത അവൻ്റെ ബുദ്ധിക്ക് അപ്രമേയമായ ഒരു ഉണർവിനെ വേണ്ടിയൊരു കാറ്റിനെ ദൈവം അവിടെ അയക്കുകയായിരുന്നു ഈ നാളുകളിൽ നമ്മുടെ ബുദ്ധിക്ക് അപ്രമേയമായിട്ടുള്ള നമ്മുടെ ചിന്തകൾക്ക് അപ്രമേയമായുള്ള ഒരു കാറ്റിനെ അയച്ചുകൊണ്ട് ഉണർത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് ഈ രാത്രികാലം ദൈവസന്നിധിയിൽ ഉണർത്തപ്പെടേണ്ട ആത്മീയ അനുഭവങ്ങൾ ഭൗമിക അനുഭവങ്ങൾ ദേശത്തിൻ്റെ അനുഭവങ്ങൾ സഭകളുടെ അനുഭവങ്ങളെ നോക്കി പറഞ്ഞാട്ട് ഞാൻ ചിന്തിക്കുന്നതിലുപരിയായ ഒരു ഉണർവ് ഈ നാളുകളിൽ എൻ്റെ ദൈവം എൻ്റെ ദേശത്തിൽ എൻ്റെ സഭയിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാത്തിലുമുപരി എൻ്റെ ജീവിതത്തിൽ നൽകുവാൻ ദൈവശക്തനാണ് അതേ ഏ സുശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു ഞാൻ ഉണർത്താൻ പോകുന്നു ഞാൻ ഉണർത്താൻ പോകുന്നു ഞാൻ ഉണർത്താൻ പോകുന്നു അതിൽ നിന്ന് ഒന്നുകൂടെ പറയട്ടെ ഏ ശിഷ്യന്മാരോട് പറഞ്ഞു പറയുകയാണ് നമ്മുടെ സ്നേഹിതനായ ലാസർ ഉണർത്തപ്പെടുവാൻ ഉണർത്തുവാൻ പോകുന്നു ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു ഈ സന്ധ്യാവേള ഈ രാത്രിയിൽ ദൈവമക്കളിൽ ആരൊക്കെ തങ്ങളുടെ ചില സ്നേഹിതന്മാർ ഉണർത്തപ്പെടണം കർത്താവെ എന്റെ ചില സഹോദരങ്ങൾ ഉണർത്തപ്പെടണം കർത്താവെ എൻ്റെ ജീവിത പങ്കാളി ഉണർത്തപ്പെടണം കർത്താവ് എന്റെ കുഞ്ഞുങ്ങൾ ഉണർത്തപ്പെടേണം ഓ ഇന്ന് രാത്രി കാലം കർത്താവ് പറയുകയാണ് സ്നേഹിതനെ ഉണർത്തുന്ന ഒരു യേശുണ്ട് നിന്റെ സഹോദരങ്ങളെ ഉണർത്തുന്ന ഒരു യേശുണ്ട് അവൻ നിന്റെ സഹോദരൻ മാത്രമല്ല അവൻ യേശുവിൻ്റെ സഹോദരൻ കൂടെയാണ് അവൻ നിന്റെ മകൻ മാത്രമല്ല അവൻ ദൈവത്തിന്റെ മകൻ കൂടെയാണ് അവൻ നിനക്കുള്ളവൻ മാത്രമല്ല ദൈവത്തിനുള്ളവൻ കൂടെയാണ് ഓ സ്നേഹിതരെ ഉണർത്തുന്ന ഒരു ദൈവം ഓ സഹോദരങ്ങളെ ഉണർത്തുന്ന ഒരു ദൈവം ഓ കൂട്ടാളികളെ ഉണർത്തുന്ന ഒരു ദൈവം ഈ രാത്രി വിശ്വസിക്ക് എന്റെ കർത്താവ് ഞാൻ ഈ നാളുകളിൽ ഓ ഷഹന ഓ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് കർത്താവ് പറയുകയാണ് നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഉണർത്തുവാൻ പോകുന്നു ഓ പിന്മാറ്റത്തിലായിപ്പോയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടുവിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ ഓ ഷഹർത്തരാദി ആധര യേശു പറയുകയാണ് ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു അവനെ ഉണർത്തുവാൻ പോകുന്നു ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു യേശു പറഞ്ഞ ഒരേ ഒരു വാക്ക് ഉണർത്തുവാൻ പോകുന്നുവെന്നാണ് എന്നാൽ യേശു അവിടെ ചെന്ന് ഉണർത്തുമ്പോൾ ആ നടത്തപ്പെടുന്ന യേശു ഉണർത്തുന്നത് സാധാരണമായ ഒരു ഉണർവല്ല അമീൻ മനുഷ്യൻ ഒരുത്തനെ ഉണർത്തിയാൽ അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും മനുഷ്യൻ ഒരുത്തനെ ഉണർത്തിയാൽ അവൻ മുറിക്കകത്തു നിന്ന് പുറത്തു വരും പക്ഷേ യേശു ഒരുത്തനെ ഉണർത്തിയാൽ അവൻ കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തു വരും യേശു ഒരുത്തനെ ഉണർത്തിയാൽ അത് നാടറിയുന്ന ഒരു സംഭവമായിരിക്കും ഈ രാത്രി വിശ്വസിക്ക് ദൈവ വൈദലേ എൻ്റെ യേശു ഉണർത്താൻ തുടങ്ങിയാൽ കല്ലറകൾ തുറക്കപ്പെടും മരണപാശങ്ങൾ അഴിക്കപ്പെടും അന്ധകാര ബന്ധനങ്ങൾ അഴിക്കപ്പെടും പാതാള ഗോപുരങ്ങൾ ഇളകി ആടും എന്റെ യേശു വരുത്തുന്ന ഉണർത്ത് എൻ്റെ യേശു വരുത്തുന്ന ഉണർവ് ഓ രഹസ്യഹാരി ആദര അത് കല്ലറവാതിലുകളെ തുറക്കുന്നതായിരിക്കാം അത് മരണവാശങ്ങളെ അഴിക്കുന്നതായിരിക്കും അത് മറിയയുടെയും മാർത്തയുടെയും കണ്ണുനീര് തുടച്ചതുപോലെ ഉണർവ് എൻ്റെ യേശു വരുത്തുന്ന ഉണർവ് കണ്ണുനീര് മായ്ക്കുന്ന ഉണർവായിരിക്കും എൻ്റെ യേശു വരുത്തുന്ന ഉണർവ് കണ്ണുനീര് മായ്ക്കുന്ന ഉറവായി ഉണർവായിരിക്കും ഒന്ന് അധരം തുറന്ന് പറഞ്ഞാട്ട് എൻ്റെ യേശു ബദാന്യയിൽ ഒരു ഉണർവ് വരുത്തിയപ്പോൾ എന്റെ യേശു ബധാന്യയിൽ ഉണർത്തുവാൻ ചെന്നപ്പോൾ അവിടുത്തെ കണ്ണുനീരുകൾ തുടയ്ക്കപ്പെട്ടുവെങ്കിൽ എന്റെ യേശു എന്റെ കുടുംബത്തിനകത്ത് എന്റെ സഭയ്ക്കകത്ത് ഉണർവ് വരുത്തുമ്പോൾ അത് കണ്ണുനീരിനെ മായ്ക്കുന്ന ഒരു ഉണർവായിരിക്കും ആമേ നമുക്ക് ആ ഉണർവിനായി കാത്തിരിക്കാം ഹാലലുയ ഹാലുയ 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 എന്നാൽ ഈ ഉണർവിലേക്ക് നാം കടന്നു വരുമ്പോൾ എന്ത് ഒരു ഒരു ഉണർവ് സംഭവിക്കുമ്പോൾ സ്ത്രോത്രം എവിടെയൊക്കെയാണ് ഉണർവ് സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ ആ ഉണർവ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താണ് അല്ലെങ്കിൽ ഉണർവ് ഉണ്ടാകുന്ന അനുഭവം എന്താണ് യോവേൽ പ്രവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോവേൽ പ്രവചനം ഒരു ഉണർത്തു പ്രവചനമാണ് ഉണർവിനായിട്ടുള്ള ഒരു പ്രവചനമാണ് ആ ആ ഉണർവിന്റെ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഉണർവിൽ യോവേൽ പ്രവാചകൻ ഒന്നാമത് അവിടെ ഉണർത്തുന്നത് പിന്നീട് സഭയെ ഉണർത്തുന്നുണ്ട് പുരോഹിതന്മാരെ ഉണർത്തുന്നുണ്ട് മണവാളനെ ഉണർത്തുന്നുണ്ട് മണവാട്ടിയെ ഉണർത്തുന്നുണ്ട് എന്നാൽ അതിന്റെ ആരംഭമായി യോവേൽ പ്രവാചകൻ ഉണർത്തുന്നത് ആരെയെന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ യോവൽ പ്രവാചകൻ ഉണർത്തുന്നത് മദ്യപന്മാരെ ഉണർത്തുകയാണ് യോവൽ പ്രവചനം ഒന്നാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇവിടെ യോവൽ പ്രവാചകൻ പറയുകയാണ് മദ്യപന്മാരെ ഉണരുവീൻ മദ്യപന്മാരെ ഉണർവീൻ മദ്യപന്മാരെ നിങ്ങൾ ഉണർന്ന് കരയുവിൻ എന്നാണ് പറയുന്നത് മധ്യപന്മാരെ നിങ്ങൾ ഉണർന്ന് കരയീൻ എന്തിനാണ് ഇവിടെ മധ്യപന്മാരെ ഉണർന്ന് ഉണർത്തുന്നത് എന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് അതിൻ്റെ അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ തന്നെ പറയുകയാണ് മദ്യപന്മാരെ ഉണർന്ന് കരയുവീൻ വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായിക്ക് അറ്റുപോയിരിക്കൽ മുറയിടുവീൻ അപ്പോൾ ഈ മദ്യപന്മാരെ വിളിച്ച് ഉണർത്തി കര ഉണർത്തുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ അവരുടെ പുതുവീഞ്ഞ് അവരുടെ വീഞ്ഞ് അവരുടെ നെസസിറ്റി അവരുടെ നീഡ് ആവശ്യമായ സാധനം ആ ദേശത്ത് തീർന്നുപോയി പക്ഷേ അവരറിഞ്ഞിട്ടില്ല ആകെ ഈ മദ്യപന്മാരെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഉണര് നിങ്ങൾ ഉണർന്ന് കര നിങ്ങൾക്ക് ആവശ്യമായ മദ്യം ഇപ്പോൾ ദേശത്തില്ല വീഞ്ഞ് ദേശത്തില്ല വീഞ്ഞ് ദേശത്ത് തീർന്നു പോയി എന്നാൽ അതിൻ്റെ ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും ഭോജനയാകവും പാനീയാകവും എഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയി ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു അപ്പൊ പുരോഹിതന്മാർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അവിടെ അങ്ങനെ നഷ്ടം പറ്റിയെന്നും ആ നഷ്ടം നിമിത്തം അവർക്ക് ദുഃഖമുണ്ട് പക്ഷേ ഈ മദ്യപന്മാർക്ക് വീഞ്ഞിന് ഷോർട്ടേജ് ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നില്ല ഇതിൽ നിന്ന് ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ഉണർവ് നഷ്ടപ്പെട്ടാൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളെ കുറിച്ച് അവൻ അറിവില്ലാതിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഉണർവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയും കാലിന്റെ അടിയിലെ മണ്ണൊലിച്ച് പോയാലും അറിയത്തില്ലെന്ന് പറയും ഒരു ഉണർവ് നഷ്ടപ്പെട്ടാൽ ആൾ അവന്റെ ജീവിതത്തിൽ കയറി ആക്രമിക്കുന്നത് അവനിൽ നിന്ന് സംഗതികൾ അപഹരിച്ചുകൊണ്ട് പോകുന്നത് അവൻ അറിയത്തില്ല പുറമേ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ നല്ലതായി പോകുന്നത് പോലെ യും ഉണർവ് നഷ്ടപ്പെട്ടാലും സാമ്പത്തികമായ തകർച്ചകൾ ഉണ്ടാകത്തില്ല പല സഭക പല കുടുംബങ്ങളുടെ ഉണർവ് നഷ്ടപ്പെട്ടാലും ആത്മീയ നിലവാരങ്ങൾക്കൊന്നും ദോഷം വന്നെന്ന് വരികയില്ല ആകെ അറിയണം ഉണർവ് ഉണർവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ കുടുംബത്തിനകത്ത് ജീവിതത്തിനകത്ത് സഭയ്ക്കകത്ത് ആത്മീയ മേഖലയിൽ സംഭവിക്കുന്ന അപജയങ്ങളെ തിരിച്ചറിയുവാൻ കഴിയത്തില്ല നോഹയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ കടന്നു വരുമ്പോൾ നോഹയുടെ ജീവിതത്തിലെ അവൻ ഉണർവ് നഷ്ടപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യത്തെ നമുക്കറിയാം അല്ലെങ്കിൽ അവൻ ഉണരുമ്പോൾ അവൻ ഉണ്ടാകുന്ന പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ ഇരുപത്തി നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒൻപത് ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ പറയുകയാണ് നോഹ ലഹരി വിട്ട് ഉണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു നോഹ ഉണർന്നപ്പോൾ ഇളയ മകൻ ചെയ്തതറിഞ്ഞു ഈ രാത്രി കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ മാതാപിതാക്കളുടെ ഉണർവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഉണർവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മക്കൾ ചെയ്യുന്നത് എന്തെന്ന് അറിയാതെ പോകും ഈ രാത്രി ഒന്നും കൂടെ ഞാൻ പറയട്ടെ മാതാപിതാക്കളുടെ ഉണർവ് നഷ്ടപ്പെട്ടാൽ കുഞ്ഞുങ്ങൾ ചെയ്തത് എന്തെന്ന് അറിയാതായി പോകും പല മാതാപിതാക്കളും പറയുകയാണ് പാഷറയെ ഞങ്ങൾ അറിഞ്ഞില്ല എന്റെ കുഞ്ഞു ഇത്രയും നശിച്ചുപോയി എന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ ഇത്രയും അഡിക്റ്റഡ് ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനിതൊന്നും അറിഞ്ഞില്ല അവൻ നിങ്ങളെ കബളിപ്പിച്ചതല്ല നോഹേ നിന്റെ ഇളയ മകൻ ചെയ്തത് എന്താ നീ അറിയാഞ്ഞത് നോഹ പറ ഞാൻ ഉറങ്ങിപ്പോയി ഈ രാത്രി എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ ഉണരേണ്ട സമയമാണിത് കാരണം നിങ്ങൾ ഉണർന്നില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നത് എന്തെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയത്തില്ല നിങ്ങൾ ഉണർന്നില്ല എങ്കിൽ നിങ്ങളുടെ ദേശത്ത് നടക്കുന്നത് എന്തെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയത്തില്ല നിങ്ങൾ ഉണർ ില്ല എങ്കിൽ നിങ്ങളുടെ മണവാളൻ വാതിൽക്കൽ വന്നുപോകുന്നത് നിങ്ങൾ അറിയത്തില്ല നിങ്ങൾ ഉണർന്നില്ല എങ്കിൽ ലോകത്തിൽ സംഭവിക്കുന്ന ആത്മ മണവാളന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പായി സംഭവിക്കുന്ന വിഷയങ്ങൾ അറിയത്തില്ല നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീക ജീവിത ത്തിൽ വരുന്ന അപജയങ്ങൾ നിങ്ങൾ തിരിച്ചറിയത്തില്ല നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് വിരോധമായി ശത്രു വിതയ്ക്കുന്ന കളകളെ നിങ്ങൾ തിരിച്ചറിയത്തില്ല ഒരു ഉണർവ് ആവശ്യമാണ് സംഗതികളെ തിരിച്ചറിയുവാൻ വിട്ടുണർന്നപ്പോൾ ഇളയ മകൻ ചെയ്തതറിഞ്ഞു ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ ഒരു ഉണർവ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഉണർവിനെ നീ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു ഉണർവ് നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുവരെ അറിയാതിരുന്ന പലതും നീയാണ് അർഹ്യം നിന്റെ 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 വീഴ്ചയുടെ ഉയർച്ചയുടെ തടസ്സത്തിന്റെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ കാരണമെന്ത് നിന്റെ ആത്മീയ ജീവിതം വളരാത്തതിന്റെ നിന്റെ തലമുറകൾ വഴിവിട്ടു പോകുന്നതിന്റെ കാരണമെന്ത് എന്തുകൊണ്ട് എന്തുകൊണ്ട് പലപ്പോഴും ചോദിക്കും ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം തുടങ്ങി ദൈവത്തെ അന്വേഷിച്ചിട്ടും എന്താ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഈ രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ ഉണർത്തപ്പെടുമ്പോൾ ഉണർത്തപ്പെടുമ്പോൾ ഉണർവ് വ്യാപരിക്കുമ്പോൾ ഉണർവ് വ്യാപരിക്കുമ്പോൾ ഉണർവ് വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്നറിയും ഉണർവ് വ്യാപരിച്ചാലേ സംഭവിക്കുന്നത് എന്തെന്ന് അറിയത്തുള്ളൂ ഈ രാത്രി എത്ര ദൈവമക്കൾ ദൈവത്തോട് പറയും അപ്പാ എൻറെ മക്കൾ ഈ നോഹയെ പോലെ എന്നെ ഒന്ന് ഉണർത്തണമേ ഇളയ മകൻ ചെയ്തത് എന്തെന്ന് അറിയാൻ തക്ക വേണം നോഹയെ ഉണർത്തിയതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അവസ്ഥ അറിയാൻ എന്നെ ഒന്ന് ഉണർത്തണമേ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാൻ ഓ എൻ്റെ ദേശത്തിൻ്റെ അവസ്ഥ അറിയാൻ എൻ്റെ ആത്മമണവാൾ എൻ്റെ വരവ് സമീപമായി എന്ന് തിരിച്ചറിയാൻ ഒന്ന് ഉണർത്തണമേ ഉണർത്തപ്പെട്ടാൽ സംഗതികളെ തിരിച്ചറിയും ഐ ഇവിടെ നോഹ എങ്ങനെയാണ് ഉണർന്നത് എന്ന് നാം ശ്രദ്ധിച്ചാൽ അവിടെ പറയുകയാണ് നോഹ ലഹരി വിട്ട് ഉണർന്നു എന്ന് പറയുകയാണ് അങ്ങനെയെങ്കിൽ അവൻ്റെ ഉണർവിന് തടസ്സമായിരുന്നത് എന്തായിരുന്നു ലഹരിയായിരുന്നു ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ മദ്യത്തിന്റെ ലഹരിയൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല എന്നാൽ ഈ രാത്രി കാലം ഞാൻ ഓർപ്പിക്കട്ടെ മറ്റേതെങ്കിലുമൊക്കെ ലഹരികൾ നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ ആ ലഹരികളെ വിട്ടാലേ നമുക്ക് ഉണരുവാൻ കഴിയത്തുള്ളൂ പകയുടെ ലഹരി അമേൻ കോപത്തിന്റെ ലഹരി വെറുപ്പിന്റെ ലഹരി അമേൻ പരദൂഷണത്തിന്റെ ലഹരി ഏഷണിയുടെ ലഹരി വാട്സാപ്പിന്റെ ലഹരി ഫേസ്ബുക്കിന്റെ ലഹരി അമേൻ ഏതെങ്കിലും സോഷ്യൽ മീഡിയയുടെ ലഹരി ഏതെങ്കിലും ദുരുദ്ദേശങ്ങൾ ലഹരി ഏതെങ്കിലും പാപവഴികളുടെ ലഹരി ഏതെങ്കിലും ലഹരി നമ്മളെ പിടിച്ചാഴ്പ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ആ ലഹരിയെ വിട്ടാൽ ഒരു ഉണർവുണ്ടാകും ആ ലഹരിയെ വിട്ടാൽ ഒരു ഉണർവ് ഉണ്ടാകും ഏത് ഏതെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യ ആകട്ടെ ചിലരെ സംബന്ധിച്ച് അവരുടെ തൊഴിലാണ് ഒരു ലഹരി ചിലരെ സംബന്ധിച്ച് അവരുടെ ചില ബന്ധങ്ങളാണ് അവരുടെ ലഹരി ചിലരെ സംബന്ധിച്ച് അവരുടെ സോഷ്യൽ മീഡിയ ആണ് അവരുടെ ലഹരി ചിലരെ സംബന്ധിച്ച് അവരുടെ ഗാഡ്ജറ്റുകളാണ് അവരുടെ ലഹരി ചിലരെ സംബന്ധിച്ച് ഇങ്ങനെ അവരുടെ വാഹനങ്ങൾ ഡ്രൈവിങ്ങൾ വ്ളോഗിങ് ഇങ്ങനെ ലഹരിക്ക് അനേക കാര്യങ്ങളുണ്ട് ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ലഹരി വിട്ടാൽ ഒരു ഉണർവുണ്ടാകും പലപ്പോഴും പറയും കർത്താവേ ഞങ്ങൾ എനിക്കൊരു ഉണർവ് തരണമേ നിനക്ക് ദൈവം ഉണർവ് തരും ലഹരി വിട് നിന്നെ ലഹരി പിടിപ്പിക്കുന്ന ഏത് സംഗതിയാകട്ടെ ഒരു പക്ഷെ അതൊരു ഗാഡ്ജറ്റോ അതൊരു പക്ഷേ ഒരു ആപ്ലിക്കേഷനോ അതൊരു പക്ഷേ ഏതെങ്കിലും ബന്ധങ്ങളോ ചാറ്റോ ആകട്ടെ ഈ രാത്രി പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു ഓ ഷഹടേണ്ടതിനെ വിട്ട് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഒരു ഉണർവ് ദൈവം ദൈവം ഒരുക്കും നോഹ ലഹരി വിട്ടു അവനെ ഉണർത്തി ും ഒരു തീരുമാനം നോഹയെ ലഹരി പിടിപ്പിച്ച വിഷയങ്ങളെ അവൻ വിട്ടതുപോലെ എന്നെ അഡിക്റ്റ് ആക്കുന്ന എന്നെ ആകർഷിക്കുന്നതായ വിഷയങ്ങൾ അമ്മേ അമേൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അതൊരു ഗെയിമോ ആപ്ലിക്കേഷനോ ആണെങ്കിൽ വചന ശുശ്രൂഷയുടെ സമയത്തു തന്നെ ഒരു ഗ്യാപ് എടുത്തായിരുന്നാലും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അതിനെ അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുകയും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ അതിനെ അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുകയും ദൈവ കൃപ നിങ്ങളുടെ മേൽ ലഹരി വിടുമ്പോൾ ഒരു ഉണർവ് സംഭവിക്കും ഈ രാത്രി വിശ്വസിച്ചാട്ടെ ലഹരി വിടുമ്പോൾ ഉണർത്തുന്ന ഒരു ദൈവം ലഹരി വിടുമ്പോൾ ഉണർത്തുന്ന ഒരു ദൈവം അഡിക്ഷനുകൾ വിടുമ്പോൾ ഉണർത്തുന്ന ഒരു ദൈവം ആസക്തികൾ വിടുമ്പോൾ ഉണർത്തുന്ന ഒരു ദൈവം വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുമ്പോൾ ഉണർ തായൊരു ദൈവം ഹലുയ മദ്യപന്മാരെ ഉണര് പുരോഹിതന്മാർക്ക് അവരുടെ പുരോഹി അവരുടെ യാഗപീഠത്തിങ്കൽ യാഗവസ്തു വരാതിരിക്കുന്നതിന്റെ സങ്കടം അവർക്കുണ്ട് നിങ്ങൾക്ക് മദ്യം തീർന്നതിൻ്റെ വിഷമം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ അറിയുന്നില്ല മദ്യം തീർന്നെന്ന് ജീവിതത്തിലെ കുറവുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല ജീവിതത്തിലെ അപജയങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷെ ഒരു ഉണർവ് സംഭവിക്കുമ്പോൾ അതിനെ തിരിച്ചറിയുവാൻ കഴിയും രണ്ടാമതായി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഉണർവിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്ന് സംഭവിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദിനവർത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകത്തിലും ഇതേ വാക്യം നമുക്ക് കാണുവാൻ കഴിയും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ ശലോമോൻ ദൈവാലയം പ്രതിഷ്ഠിക്കുകയാണ് പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥനയുടെ മധ്യത്തിൽ ശലോമോൻ പറയുന്നതായ ഒരു വാക്കുണ്ട് എട്ടാം അധ്യായം അതിന്റെ നാൽപ്പത്തി ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം അവിടെ പറയുകയാണ് അവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ ഉണർന്ന് മനം തിരിഞ്ഞ് അവർ ഉണർന്ന് മനം തിരിഞ്ഞ് അവർ ഉണർന്നു മനം തിരിഞ്ഞു അവർ ഉണർന്നു മനം തിരിഞ്ഞു അവരെ ബദ്ധരാക്കി കൊണ്ടു ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകർത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണർവ് സംഭവിച്ചാൽ ശലോമോൻ പറയുകയാണ് ഭാവി കാലത്ത് ദൈവജനം ദൈവത്തിനു വിരോധമായി പാപം ചെയ്ത് അവൻ വേറെ ഒരു രാഷ്ട്രത്തിലേക്ക് പിടിക്കപ്പെട്ടു കൊണ്ടുപോയാൽ ആ രാഷ്ട്രത്തിൽ അവൻ അടിമയും പ്രവാസിയുമായി ഇരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ഉണർവ് സംഭവിച്ചാൽ അവൻ മനംതിരിയും ഉണർവ് സംഭവിച്ചാൽ മനംതിരിയും ഉണർവ് സംഭവിച്ചാൽ മനംതിരിയും നമ്മൾ പറയുന്നു ആൽബേർട്ട അങ്ങനെയെങ്കിൽ ആൽബേർട്ടയിൽ ഒരു ഉണർവ് സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ഉണർവ് സംഭവിച്ചാൽ മനം തിരിയും മനം തിരിയുമെന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ രണ്ട് കാര്യങ്ങളെ പറയട്ടെ ഉണർവ് സംഭവിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ച് ആകും ഉണർവ് സംഭവിക്കുമ്പോൾ ചിന്താഗതികൾ മാറും മനസ്സ് തിരിയും മനസ്സ് തിരിയും മനം തിരിയും മാനസാന്തരത്തിന് ഈ ഭാഗത്തൊക്കെ വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് മാനസാന്തരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വേണ്ടത്ര അതിനെ പിന്നെ ഒന്ന് ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അതേസമയം മനം തിരിയുക എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് മനം തിരിയുക ഒരു ഉണർവ് സംഭവിച്ചാൽ മനം തിരിയും ചിന്താഗതികൾ തിരിയും മാനസികാവസ്ഥകൾ തിരിയും വീണ്ടും അടുത്ത ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ അടുത്തത് പറയട്ടെ അവരെ പിടിച്ചുകൊണ്ടുപോയ ദേശത്ത് വെച്ച് അവർ മനം തിരിഞ്ഞാൽ അവർ ദൈവത്തോട് തെറ്റുകളെ ഏറ്റു പറയുവാൻ തുടങ്ങും അപ്പോൾ ഈ പിടിക്കപ്പെട്ടുകൊണ്ടുപോയ ദേശത്തേക്ക് പോകുമ്പോൾ അവർക്ക് മനം തിരിഞ്ഞാൽ അവർ തെറ്റുകളെ ഏറ്റുപറയുമെന്ന് പറയുവാൻ കാരണം ഈ ഇസ്രായേൽ ജനത ബാബേലിലേക്ക് പിൽക്കാലത്ത് പിടിക്കപ്പെട്ടുകൊണ്ടുപോയി അശൂരിലേക്ക് പി പിടിക്കപ്പെട്ടുകൊണ്ടുപോയി ഇങ്ങനെ കാലാന്തരങ്ങളിൽ അവർ പല പ്രവാസങ്ങളിൽ അകപ്പെട്ടു അപ്പൊ ഈ പ്രവാസങ്ങളിലേക്ക് അകപ്പെടുമ്പോഴൊക്കെ ഇവർ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം ദൈവമേ നീ ഞങ്ങളെ കൈവിട്ടത് ദൈവമേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് നീ ഏൽപ്പിച്ചു കൊടുത്തോ പിതാക്കന്മാരുടെ ആലയത്തെ നീ തീക്കിരയാക്കിയോ അബ്രഹാമിന്റെ ദൈവമേ ഇസഹാക്കിന്റെ ദൈവമേ നിന്റെ നീതി എവിടെ ഇങ്ങനെ ദൈവത്തോട് അവർ എപ്പോഴും ദൈവമേ നീ എന്താ ഇങ്ങനൊക്കെ ചെയ്ത നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്ത നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് കഷ്ടതകളിൽ അവർ പുറുപുറുക്കുന്ന അനുഭവമായിരുന്നു അവരെപ്പോഴും ദൈവത്തോട് എന്താ കർത്താവ് ഇങ്ങനെ സംഭവിച്ചു എന്താ കർത്താവ് ഇങ്ങനെ സംഭവിച്ചു കർത്താവ് എനിക്ക് മാത്രം എന്താ കർത്താവ് ഇങ്ങനെ എനിക്ക് മാത്രം എന്താ കർത്താവേ ഇങ്ങനെ എന്നാൽ അവരുടെ ജീവിതത്തിൽ മനം തിരിയുമ്പോൾ അവർ ദൈവത്തോട് ദൈവമേ എന്നോടെന്താ ഇങ്ങനെ ചെയ്തെന്നല്ല ചോദിക്കുന്നത് പകരം ദൈവത്തോട് പറയുകയാണ് ഞാൻ ദുഷ്ടത പ്രവർത്തിച്ചു ഞാൻ ദുഷ്ടത പ്രവർത്തിച്ചു ജീവിതത്തിലെ കഷ്ടതകളും ജീവിതത്തിലെ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തോട് പുറപുറുക്കാനല്ല ഈ രാത് ഈ രാത്രി അത് നേരിച്ച് പറഞ്ഞിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു കയ്പിന്റെ അനുഭവം തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിറമുറുക്കാനല്ല ഞാൻ അധൈര്യപ്പെടാനല്ല ഞാൻ മനസ്സ് കലങ്ങാനല്ല എൻ്റെ ദൈവത്തെ വിട്ട് പിന്നെ അകന്നു പോകാനല്ല എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ വെറുക്കാനല്ല പിണങ്ങാനല്ല പകരം ഇനി ഒരു ഉണർവ് ആ കഷ്ടതകളിൽ വന്നാൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറും എൻ്റെ മനസ്സ് തിരിയും എൻ്റെ ചിന്താഗതി തിരിയും ഓ അതിനുശേഷം ഞാൻ പിന്നെ എന്തായിരിക്കും പറയുന്നത് അപ്പാ എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നീ എന്നെ ഈ പ്രവാസദേശത്ത് കൊണ്ടുവന്നത് എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നീ എന്നെ അടിമയാക്കിയത് എന്നെ ശുദ്ധീകരിക്കണേ അപ്പാ ക്ലെൻസ് മിയോ ലോൾ അമേൻ ദാനിയലിന്റെ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ അനുഭവം കാണുവാൻ കഴിയും ദാനിയൽ ദൈവത്തെ നോക്കി നിലവിളിക്കുകയാണ് അപ്പാ ഞാനും എൻ്റെ പിതാക്കന്മാരും ദോഷം ചെയ്തു ദാനിയൽ എന്തുചോ ദോഷോ ചെയ്തത് കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ട് ഇറുസലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ച സ്വന്തം തനിക്ക് ലഭിച്ച ആഹാര വിധാനങ്ങളെപ്പോലും ഒഴിവാക്കി നിർത്തി തീച്ചുളയുടെയും സിംഹപ്പുഴയുടെയും നടുവിൽ പ്രാഗൽഭ്യത്തോടുകൂടെ രാജാവേ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദോഷവും ഞാൻ എന്റെ മനസ്സാക്ഷി അനുസരിച്ച് ചെയ്തിട്ടില്ലെന്ന് പറയുന്നവൻ അവൻ ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് പറയാൻ അപ്പാ എൻ്റെ കുറവ എൻ്റെ കുറവ എൻ്റെ കുറവ എൻ്റെ കുറവ ജീവിതത്തിൽ ഉണർവ് സംഭവിക്കുന്നവൻ അവൻ പിറുവുറുക്കത്തില്ല അവൻ അധികം ശുദ്ധീകരണത്തിനായിട്ട് ആഗ്രഹിക്കും ശുദ്ധീകരണത്തിനായിട്ട് ആഗ്രഹിക്കും അപ്പോൾ തന്നെ ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ വരുമ്പോൾ അയ്യോ ദൈവം എൻ്റെ കുറ്റങ്ങൾക്കെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് അങ്ങ് അടിക്കുക ചതയ്ക്കുക ഓ എൻ്റെ പാപോ എൻ്റെ പാപ നിരാശയല്ല ഒരിക്കലും പാപങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തരുത് ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇസ്രായേലിൽ ഒരു പ്രമാണി ഇസ്രായേലിൽ ഉത്തൻ അബദ്ധവശാൽ പിഴച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി സമാഗമന കൂടാരത്തിന് മുൻപാകെ ഒരു യാഗപീഠം ദൈവം പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ യാഗപീഠത്തിൽ നിരന്തരം നീറുന്ന കനലുകളും വയ്ക്കപ്പെടുന്ന വിറകുകളും അതിന്മേൽ ഓ അബദ്ധവശാൽ പിഴച്ചവനെ കടന്നു ചെന്നാൽ ആ മൃഗത്തിന്മേൽ തലവെച്ച് ആമേൻ ആയ പാപങ്ങളെ അതിന്മേൽ ചുമത്തുവാൻ ഒരു മഹാപുരോഹിതനും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ സകലെ അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും കരുണയുള്ളവനുമായ ഒരു യേശു കർത്താവ് നമുക്കുള്ളപ്പോൾ അയ്യോ ഞാൻ പാപിയ കർത്താവേ ഞാൻ കർത്താവേ ഞാൻ കർത്താവേ ഞാൻ കർത്താവേ ഇല്ല എന്റെ യേശുവിന്റെ രക്ത പാപങ്ങളെ കഴുകുവാൻ കഴിയുമെന്ന് ഉറപ്പായി വിശ്വസിക്കുക എൻ്റെ അവസ്ഥകൾ എന്നെ ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിക്കുകയാണ് ഉണർവ് സംഭവിക്കുമ്പോൾ അവസ്ഥകളെ തിരിച്ചറിയും ഉണർവ് സംഭവിക്കുമ്പോൾ മനം തിരിയും ആറ്റിറ്റ്യൂഡുകൾ മാറും ചിന്താഗതികൾ മാറും ഐ ചിന്താഗതികൾ മാറും ജീവിതത്തിൻ്റെ കഷ്ടതകൾ വരുമ്പോൾ അവസ്ഥകൾ വരുമ്പോൾ മനം തിരിയും മനം തിരിയും ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ചാവും ഉണർവ് വരുമ്പോൾ അതുകൊണ്ടല്ലേ എത്രയോ നമ്മൾ തന്നെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നിരാശപ്പെട്ട് കഷ്ടതകളിലൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ എത്ര പ ചില ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ ചില പാട്ടിൻ്റെ ഈരടികളായിരിക്കാം ചില ദൂതുകളായിരിക്കാം ചില ദൈവവചനങ്ങളായിരിക്കാം നമ്മൾ അവിടെ നിന്ന് പാടും എന്നെ തകർക്കുവാനോ എന്നെ മുടിക്കുവാനോ അല്ല ഈ ശോധന എന്നെ പണുതെടുത്തു നല്ല പൊന്നാക്കുവാനാണെന്ന് നമ്മൾ പാടിയിട്ടുണ്ട് നമ്മുടെ ചിന്താഗതികൾ മാറിയിട്ടുണ്ട് ഉണർവിനകത്ത് ഓ നമ്മുടെ ചിന്താഗതികൾ മാറും പലപ്പോഴും നമ്മളെ ഉണർത്തി നമ്മുടെ ചിന്താഗതികളെ മാറ്റിയ ദൈവത്തിനൊരു സ്തുതി പറഞ്ഞാട്ട് ഓ പലപ്പോഴും ഞാൻ എന്നെ ഞാനിവിടെ മുടിയും ഞാൻ ഇവിടെ തകരുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇരുന്ന് ആരാധനകളിൽ ദൈവം വ്യാപരിപ്പിച്ച ഉണർവാണ് എനിക്ക് പിന്നെയും ജീവിക്കാൻ പ്രതീക്ഷയും പ്രത്യാശയും നൽകിയത് എൻ്റെ ആറ്റിറ്റ്യൂഡ് എൻ്റെ ചിന്താഗതികൾ ചേഞ്ചായത് എൻ്റെ ദൈവം എനിക്ക് വരുത്തിയ ഉണർവിൽ കൂടെയാണ് എൻ്റെ യേശുവിനെ ഉണർത്തിയത് സ്തോത്രം എൻ്റെ യേശുവിനെ ഉണർത്തിയത് സ്തോത്രം മൂന്നാമതായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണർവ് സംഭവിച്ചാൽ സംഭവിക്കുന്നതായ മറ്റൊരു വിഷയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹഗായിയുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹഗായിയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം എസ്രായുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഏകദേശം ഇതേ ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും രണ്ടു ഭാഗവും ഞാനൊന്ന് വേഗത്തിൽ വായിച്ചു പോയി പോകാം എസ്രായയുടെ ഹഗായുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും യഹോബ യഹൂദ ദേശാധിപതിയും ഷേൽത്തിയേലിന്റെ മകനുമായ ഷെറൂബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനും യഹോ മകനുമായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സ് ഉണർത്തി മനസ്സ് ഉണർത്തി മനസ്സ് ഉണർത്തി മനസ്സ് ഉണർത്തി അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു സ്തോത്രം യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു എന്താണ് കാരണം അവരിൽ ഉണ്ടായ ഉണർവ് എസ്രായയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ യഹൂദിയുടെയും ബെന്യാമിന്റെയും പിതൃഭവനത്തലവന്മാരും പുരോഹിതന്മാരും ലേവിരും ദൈവം ഉണർത്തിയ ഏവനും എറുസലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് പുറപ്പെട്ടു ഹല്ലെ ലുയാ ഹല്ലെ ലുയാ ഹല്ലെ ലുയാ ഹല്ലെ ലുയാ വീണ്ടും ആറാം വാക്യം അവരുടെ ചുറ്റും പാർത്തവരും എല്ലാവരും കൊടുത്ത ഔദാരി ദാനങ്ങളൊക്കെയും കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ പൊന്ന് മറ്റു സാധനങ്ങൾ കന്നുകാലികൾ വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു നെബുക്കദനേസർ എറുഷലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേഷ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു ഉണർവ് സംഭവിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇനി ഇത് കൊരേശിന്റെ ആ കൊരേശിന്റെ ഉണർവിലേക്ക് നമുക്ക് കടന്നു വരാം ഉണർവ് സംഭവിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നാമതായി ദൈവാലയത്തിന്റെ കെട്ടുപണിക്കായിട്ട് അവൻ പുറപ്പെടും ഉണർവ് സംഭവിക്കുമ്പോൾ അവൻ ആലയം പണിയാൻ തുടങ്ങും ഉണർവ് സംഭവിക്കുമ്പോൾ അവൻ ദൈവാലയം പണിയാൻ തുടങ്ങും ഉണർവ് സംഭവിക്കുമ്പോൾ അവൻ സുവിശേഷത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങും ഓ ഉണർവ് വരുമ്പോൾ അവന് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് തോന്നാൻ തുടങ്ങും ഉണർവ് വരുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ എനിക്ക് ഉപയോഗിക്കപ്പെടണമെന്ന് തോന്നും ഐ പ്രവാചകൻ ഇതേ ഇതേ ജനതയോട് പ്രവാചകൻ ഒരിടത്ത് ചോദിക്കുന്നുണ്ട് ഹോവയുടെ ആലയം ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തട്ടിട്ട കൂടാതെ ിൽ പാർപ്പാൻ കാലമായോ അമേൻ എന്താ ചോദ്യം ഉണർവില്ലെങ്കിൽ ദൈവാലയം പണിതുയർത്തുവാൻ താല്പര്യം കാണത്തില്ല പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണർവ് വരുമ്പോൾ ആ ദൈവാലയം പണിയുവാൻ താല്പര്യം ഉണ്ടാകും ഞാൻ സന്തോഷത്തോടെ നിങ്ങളോട് പറയട്ടെ ജീവിതത്തിന്റെ സമൃദ്ധിയും നന്മകളും ഒക്കെ വന്ന് അമേൻ പുതിയൊരു സംസ്കാരവും പുതിയൊരു സംവിധാനവും ഒക്കെ കണ്ടിട്ടും ഇന്നും ക്രൈസ്തവതയെ സ്നേഹിച്ച് അമേൻ വീണ്ടും ദൈവവചനത്തെ സ്നേഹിച്ച് സമയങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ ചെന്നിരിക്കും ദേശങ്ങളിൽ ഒരു ദൈവാലയം പണിയണം ഞങ്ങൾ ചെന്നിരിക്കുന്ന ദേശങ്ങളിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ ഉണ്ടാകണം ഞങ്ങൾ ചെന്നിരിക്കുന്ന ദേശങ്ങളിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവം ഒരു ആലോചന നൽകിയിരിക്കുന്നെങ്കിൽ അത് ദൈവം നിങ്ങളെ ആ ദേശത്തിന്റെ ഉണർവിനായി കരങ്ങളിൽ കരങ്ങളിലെടുത്തിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞാട്ട് ദൈവം ഉണർത്തുമ്പോൾ ആലയം പണിയുവാൻ തുടങ്ങും ദൈവം ഉണർത്തുമ്പോൾ ആലയം പണിയുവാൻ തുടങ്ങും രണ്ട് അതിന്റെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്തതായി പറയുകയാണ് അവിടെ പൊന്ന് മറ്റ് വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ പൊന്നെ മറ്റ് സാധനങ്ങൾ കന്നുകാലികൾ വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ട് സഹായിച്ചു ആമേൻ അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഒന്ന് ഉണർവ് വരുമ്പോൾ ദൈവ ദൈവ സുവിശേഷത്തിന് വേണ്ടി ചെലവിടുവാൻ നമുക്കൊരാഗ്രഹമുണ്ടാകും സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുവാൻ ഒരാഗ്രഹമുണ്ടാകും ഉണർവ് വരുമ്പോൾ അതുപോലെ ഞാൻ ആ സഹായിച്ചു ഒരു വാക്കു എടുത്ത് ഞാൻ പറയട്ടെ ഉണർവ് വരുമ്പോൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും ഉണർവ് വരുമ്പോൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും ഉണർവില്ലെങ്കിൽ അമേൻ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നില്ല അറത്ത കൈക്ക് ഉപ്പുതയൊക്കത്തില്ലെന്ന് ഉണർവ് വന്നാൽ അമേൻ നമ്മുടെ മൈൻഡ് ലിബറലായി നമുക്ക് ജനറോസിറ്റി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ എളിയവന് കൊടുക്കുവാൻ മനസ്സുണ്ടാകും അമേൻ ഉണർവില്ലെങ്കിൽ മാസം തോറും അപ്പനും അമ്മയ്ക്കും അയച്ചു കൊടുക്കേണ്ടിയത് പോലും കൊടുക്കത്തില്ല അപ്പ ഈ മാസം ഭയങ്കര ടൈറ്റാ അടുത്ത മാസം നോക്കാന്ന് പറയും അടുത്ത മാസം അതിനെയൊക്കെ ടൈറ്റായിരിക്കും പക്ഷേ ഉണർവ് വരുമ്പോൾ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും ഉണർവ് വരുമ്പോൾ സഹോദരങ്ങളെ മാതാപിതാക്കളെ എളിയവരെ സഹായിപ്പാനുള്ള മനസ്സുണ്ടാകും അമേൻ ഈ രാത്രി കാലം എന്റെ മനസ്സ് ഉണർന്നോ ഉണർവുള്ളതാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ ഉണർവുണ്ടെങ്കിൽ ദൈവാലയത്തിലേക്ക് അമേ ദൈവാലയത്തിന്റെ പണിക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് നാം ഉപയോഗിക്കപ്പെടും ഉണർവുണ്ടെങ്കിൽ ഹലെ ലുയാ നാം സഹായിക്കുന്നവരായിരിക്കും സുവിശേഷത്തിനു വേണ്ടി ചെലവിടുന്നവരായിരിക്കും മൂന്നാമതായി നാം പറയുമ്പോൾ കോരേശ് രാജാവ് ഈ നെബുക്കഥനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് കൊണ്ടുപോയി അവന്റെ ക്ഷേത്രത്തിൽ വെച്ചതായിട്ടുള്ള യഹോവയുടെ ആലയം വലക ഉപകരണങ്ങളെ ശത്രുവിന്റെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെടുക്കുകയാണ് എന്താണ് കോരേശ് ശത്രുവിന്റെ ക്ഷേത്രത്തിൽ നിന്ന് ഈ സാധനങ്ങളെ പുറത്തെടുക്കുവാൻ കാരണം അതിന്റെ ഒന്നാം വാക്യത്തിലേക്ക് എസ്റ ഒന്നിന്റെ ഒന്നിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ് കോരേഷിന്റെ ഒന്നാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേഷിന്റെ മനസ്സ് ഉണർത്തിയിട്ട് കോരേഷിന്റെ മനസ്സ് ഉണർന്നപ്പോൾ കോരേഷ് എന്താണ് ചെയ്തത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ അവൻ ശത്രുവിന്റെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെടുക്കുക ഉണർവ് വരുമ്പോൾ ഉണർവ് വരുമ്പോൾ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ ശത്രുവിന്റെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടും പുറത്തെടുക്കും ബാബേലിലെ ദേവനായ ബേലിന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചിരുന്ന ദുരയിൽ കൊണ്ടുവച്ചിരുന്ന സകല ക്ഷേത്രത്തിൽ കൊണ്ടുവ അവൻറെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചിരുന്ന ദൈവത്തിന്റെ ആലയത്തിലെ ഉപകരണങ്ങളെ ഇപ്പൊ കോരേശ് മടക്കിയെടുക്കുകയാണ് അമേൻ എന്നാൽ ഇതേ ദൈവാലയത്തിലെ ഉപകരണങ്ങളെ പണ്ടൊരു നശിച്ചവൻ അവനെടുത്ത് അവൻ വീഞ്ഞു കുടിക്കാൻ തക്കവണ്ണം എടുത്തു അവന്റെ ചുമരന്മേൽ ദൈവത്തിന്റെ വിരൽ പതിഞ്ഞു എന്നാൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതരെ ഞാൻ അതിൽ നിന്ന് നിന്നുകൊണ്ട് പറയട്ടെ യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങൾ ആമേൻ അത് ഓരോ ദൈവമക്കളും യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളാ ആ ഉപകരണങ്ങളെ അന്യദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ബന്ധിച്ചു വച്ചിരിക്കുക യഹോവയുടെ ആലയത്തിൽ ഉപയോഗിക്കപ്പെടാതെ പിശാജി കെട്ടിവെച്ചിരിക്കുക പക്ഷെ ഉണർവ് സംഭവിക്കുക എന്തുണ്ടാകും ഉണർവ് സംഭവിക്കുമ്പോൾ കോരേശിന്റെ മനസ്സുണർന്നപ്പോൾ അവൻ പോയി ക്ഷേത്രത്തിൽ നിന്ന് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ പുറത്തു കൊണ്ടുവരിക ഉണർവ് സംഭവിച്ചാൽ പിശാജ് കെട്ടിയതിനെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു തീ ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടാകും സാത്താൻ കൊണ്ടുപോയതിനെ അകത്ത് കെട്ടിവെച്ചതിനെ യഹോവയുടെ ആലയത്തിലെ ഉപകരണം വിഴുങ്ങേണ്ടതല്ല ശത്രു കൊണ്ടുപോയി വെക്കേണ്ടതല്ല ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ വൈതലെ നിന്റെ ആത്മീക അനുഗ്രഹങ്ങളോ ഭൗമിക നന്മകളോ നിന്റെ സാമ്പത്തിക മേഖലയോ നിന്റെ തലമുറകളെയോ നീ ദൈവാലയത്തിൽ പ്രയോജനപ്പെടേണ്ട നിന്റെ കുഞ്ഞുങ്ങളെയോ കുടുംബത്തെയോ പിശാജിൽ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉണർവ് സംഭവിച്ചാൽ അവന്റെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെടുക്കും അത് ദൈവത്തിന്റെ ആലയത്തിൽ ഉപയോഗിക്കപ്പെടും ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഓഹോ ദൈവ വേലയിൽ നീ പ്രയോജനപ്പെടാതെ വേണം നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ക്ഷേത്രം ഒരുപക്ഷെ രോഗമായിരിക്കാം നിന്നെ കെട്ടിവച്ചിരിക്കുന്ന ക്ഷേത്രം ഒരുപക്ഷെ നിരാശയായിരിക്കാം നിന്നെ കെട്ടിവച്ചിരിക്കുന്ന ക്ഷേത്രം ഒരുപക്ഷെ പിന്മാറ്റമായിരിക്കാം ഈ നിന്റെ ാണ് മനസ് ഉണർന്നപ്പോൾ ചെയ്തത് അന്യദേവന്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് പുറത്തെടുക്കുക ഉണർവ് പുറത്തു കൊണ്ടുവരുന്നതാ ഉണർവ് പുറത്തു കൊണ്ടുവരുന്നതാ ലാസറിനെ കല്ലറക്കി പുറത്ത് കൊണ്ടുവന്നത് ഉണർവാണെങ്കിൽ അമേൻ യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളെ ദേവന്റെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഉണർവാണെങ്കിൽ ഈ രാത്രി വിശ്വസിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിനകത്ത് എന്റെ സഭയ്ക്കകത്ത് ഓ എന്റെ തലമുറകളുടെ അകത്ത് ഓ ഉണർവ് സംഭവിക്കുമ്പോൾ ഉണർവ് സംഭവിക്കുമ്പോൾ പിശാജിന്റെ ആധിപത്യത്തിൽ നിന്ന് ചിലത് പുറത്തു വരും അന്ധകാരത്തിന്റെ അധികാരങ്ങളിൽ നിന്ന് ചിലത് പുറത്തു വരും ദുഷ്ടൻ കെട്ടിവെച്ചതിൽ നിന്ന് പുറത്തു വരും യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ അത് ശത്രു പിടിച്ച് കെട്ടിവെക്കേണ്ടതല്ല സംഭവിക്കുമ്പോൾ അത് പുറത്തു വരും ഉണർവ് സംഭവിക്കുമ്പോൾ ഈ ഇത് അത്ര ദൈവം മക്കൾ ആഗ്രഹിക്കുന്ന പിശാജ് അപഹരിച്ചു വെച്ചിരിക്കുന്നത് വരട്ടെ എന്നെ ഒന്ന് ഉണർത്തണേ എന്നാ ഓ കൃപാവരങ്ങൾ പിശാജ് കെട്ടിവെച്ച കൃപാവരങ്ങൾ പുറത്തു വരണം ഓ പിശാജ് കെട്ടിവെച്ച ശുശ്രൂഷകൾ പുറത്തു വരട്ടെ ഓ പിശാജ് കെട്ടിവെച്ച തലമുറകൾ പുറത്തു വരട്ടെ അത് യഹോവയുടെ ആലയമക ഉപകരണങ്ങള പിളിഫിക്കേഷനുകൾ അവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച ദൈവാലയത്തിലെ ഉപകരണം പോലെ നിന്നിൽ നിന്നിൽ നന്മകൾ അനുഗ്രഹങ്ങളെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ പിശാജ അവന്റെ ക്ഷേത്രങ്ങളിൽ കെട്ടിവെച്ചിരിക്കുന്ന പോലെ അന്ധകാര ശക്തികളുടെ അധികാരങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്ക് ദൈവം വരുത്തുന്ന ഉണർവിന്റെ മുൻപാകെ ഓ ദൈവം എന്റെ ഹൃദയത്തിൽ ഉണർവിന്റെ മുൻപാകെ ക്ഷേത്ര അധികാരങ്ങൾക്ക് കീഴെ കെട്ടപ്പെട്ടത് പുറത്തു വരും വിശ്വസിക്ക് ഉണർവ് പുറത്തു കൊണ്ടുവരുന്നതാ ഉണർവ് ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ഹല ഉണർവ് ഹോവയുടെ ആലയമക ഉപകരണങ്ങളെ പുറത്തു കൊണ്ടുവന്നു ഒരു മനു ജീവിതത്തിൽ ഉണർവ് സംഭവിക്കുമ്പോൾ പുറത്തു കൊണ്ടുവരും അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടക്കാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ പത്തൊൻപതാം വാക്യത്തിലേക്ക് കടന്നു വരാം അധ്യായത്തിലേക്ക് കടന്നു വരാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം ആ പത്തൊൻപതാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനിച്ചു ഇപ്പോൾ മതിയ ഹോവേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു ശ്രദ്ധിക്കണമേ നിരാശയുടെ വാക്കുകളാണ് അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു ഇവിടെ ഏലിയാവ് നിരാശനാണ് ഏലിയാവിന്റെ മനസ്സിനെ മതിക്കുന്നത് മുഴുവൻ ഇസബേലിന്റെ വാക്കുകളാണ് ഏലിയാവിന്റെ മുൻഭാഗ വഴികൾ അടഞ്ഞ അവസ്ഥയാണ് ഏലിയാവ് ചിന്തിക്കുകയാണ് ദൈവം തന്നെ കൈവിട്ടു താൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഇനിയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് എന്നാൽ അതിൻ്റെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഉണർന്നു നോക്കിയപ്പോൾ അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു ഹല്ലു അവൻ ഉണർന്നു നോക്കിയപ്പോൾ അവന്റെ ദൈവം അവന് വേണ്ടി കരുതിയതിനെ അവൻ കാണാൻ തുടങ്ങി അവൻ അതുവരെ ഇസബേലിന്റെ ശബ്ദം അവന്റെ തലയ്ക്കകത്ത് മൊത്തം ഇരുന്നത് ഇസബേലിന്റെ അധികാരം അവന്റെ തലയ്ക്കകത്ത് മൊത്തം ഇരുന്നത് പക്ഷേ അവൻ ഉണർന്നപ്പോൾ അവൻ ഇസബേലിന്റെ അധികാരമല്ല കാണുന്നത് ഇസബേലിന്റെ ശബ്ദം കാണുന്നത് അവൻ ഉണർന്നപ്പോൾ കനലിന്മേൽ ചുട്ട അപ്പവും വെള്ളവും കാണുകയാണ് അവനെ ബലപ്പെടുത്തുവാൻ അവനെ ദൂരെ യാത്ര ചെയ്യിക്കുവാൻ അവനെക്കുറിച്ചുള്ള നിയോഗങ്ങൾ നിറവേറ്റുവാൻ എന്തൊക്കെ വേണം അവനെ ബലപ്പെടുത്തുന്ന ദൈവിക കരുതൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ എന്തിയെ എൻ്റെ അപ്പൻ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എവിടെ എന്നെ കരുതുന്ന കരുതലുകൾ എവിടെ എനിക്ക് വേണ്ടിയുള്ള ദൈവ വഴികൾ എവിടെ എനിക്ക് വേണ്ടിയുള്ള ദൈവ നന്മകൾ ആശങ്കപ്പെടുന്ന സഹോദര ആശങ്കപ്പെടുന്ന സഹോദരി ഈ രാത്രി പരിശുദ്ധ എന്നു പറയുക നിന്നിലൊരു ഉണർവ് നീ ഉണർന്നു നോക്കുമ്പോൾ ഇസബേലിൻ്റെ ില്ല നീ ഉണർന്നു നോക്കുമ്പോൾ സൈന്യത്തെ നീ നീ ഉണർന്നു ഉണർന്നു നോക്കുമ്പോൾ നോക്കുമ്പോൾ വെല്ലുവിളിയെ നിന്റെ കഴുത്ത് വെട്ടുമെന്ന് പറയുന്ന ഇസബേലിനെ കാണത്തില്ല നീ ഉണർന്നു നോക്കുമ്പോൾ ചൂരച്ചെടിയെ മരുഭൂമിയെ അല്ല കാണാൻ പോകുന്നത് നീ ഉണർന്നു നോക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരിക്കലും നിനക്ക് വേണ്ടി ദൈവം കൊണ്ടു തരുന്നതായ വെള്ളത്തെയും നീ കാണും ഈ രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു ഞാൻ ഉണർന്ന് എന്നാൽ എന്റെ ദൈവത്തിന്റെ കരുതലുകൾ ഞാൻ കാണും ഓ ഉണരണം ദൈവ പൈതലേ ഈ നാളുകളിൽ ഒരു ഉണർവ് നമ്മളിൽ സംഭവിക്കുമ്പോൾ എത്രമാത്രം ദൈവം നമ്മളെ കരുതുന്നുവെന്ന് ഓഹ് കനലിന് മേൽ ചുട്ട അപ്പവും വെള്ളവും കാണും ആമേൻ ഈ ഈ രാത്രി കാലം എന്താ കർത്താവിൻ്റെ കരുതൽ എനിക്ക് മാത്രം കാണാൻ കഴിയാത്തത് ഉണർന്നു നോക്ക് ഉണർന്നു നോക്ക് ഉണർന്നു നോക്ക് ഏരിയാ ഉറങ്ങി പിന്നെയും ദൈവവനെ ഉണർത്തി അവൻ ഉണർന്നപ്പോൾ ദൈവം അവന് പിന്നെയും അപ്പവും വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് ഓടുവാൻ ൂരമുണ്ട് അവൻ ആ ഉണർ ഉണർന്ന് അവൻ അത് കണ്ടു ഉണർന്ന് അത് ഭക്ഷിച്ചു ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ ദൈവത്തിന്റെ പർവ്വതമായ ഒരേയും ഓടി ഈ രാത്രി കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഉണർവ് ചില അപ്പത്തെ നിനക്ക് കാട്ടിത്തരും ഉണർവ് ചില വെള്ളത്തെ നിനക്ക് കാട്ടിത്തരും ഉണർവ് ചില പുതുവഴികളെ നിനക്ക് തുറന്നു തരും ഉണർവ് ചില ആ ദൈവീക വാഗ്ദാനങ്ങളെ നിനക്ക് കാട്ടിത്തരും ഉണർവ് ചില അനുഗ്രഹങ്ങളെ നിന്റെ മുൻപാകെ കാട്ടിത്തരും ഈ രാത്രി കാലം ഒന്ന് പറഞ്ഞപ്പാ എന്നെ ഒന്ന് ഉണർത്തണം അപ്പ നിരാശപ്പെട്ട ഹൃദയമേ നീ ഉണർന്നാൽ നീ നിരാശപ്പെട്ട ഹൃദയമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെയൊക്കെ നല്ലവനല്ല എന്നിൽ ഒത്തിരി കുഴപ്പമുണ്ട് ഞാൻ പാപിയാ എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല ദൈവം നല്ലവരുടെ പ്രാർത്ഥന പ്രാർത്ഥനയെ കേൾക്കത്തുള്ളൂ എന്നെ കൊള്ള ഞാൻ ഇനി എന്തിനു പ്രാർത്ഥിക്കാനാ നിരാശപ്പെട്ട ജീവിതമേ നിന്നിലൊരു ഉണർവ് വ്യാപരിക്കട്ടെ നിന്നിലൊരു ഉണർവ് വ്യാപരിക്കട്ടെ നിരാശപ്പെട്ട ജീവിതമേ നിന്നിൽ ആ ഉണർവ് വ്യാപരിക്കുമ്പോൾ നീ കാണാൻ പോകുന്നത് ദൈവം നിനക്ക് വേണ്ടി കനലിന്മേൽ ചുട്ട അടയായിരിക്കും നിരാശപ്പെട്ട ജീവിതമേ നീ ഉണരുമ്പോൾ നീ കാണാൻ പോകുന്നത് ദൈവം നിനക്ക് വേണ്ടി കൊണ്ടുവെക്കുന്ന വെള്ളത്തെ ആയിരിക്കും ഓ നിരാശപ്പെട്ട ജീവിതമേ നീ ഉണരുമ്പോൾ ദൈവം നിന്നെ മുമ്പോട്ട് നയിക്കാൻ തക്കവണ്ണ നിന്നെ ഓടിക്കാൻ തക്കവണ്ണ ഹോരേബിലെത്തിക്കാൻ എന്തൊക്കെ വേണ്ട നിന്നെ പ്രൊസീഡ് ചെയ്യിക്കാൻ എന്തൊക്കെ വേണ്ട ഓഹോ നിനക്ക് വരുത്തുന്ന ബലങ്ങളെ ആയിരിക്കും നീ കാണുന്നത് ഈ രാത്രി എത്ര ദൈവമക്കൾ പറയും എന്നെ ഒന്ന് ഉണർത്തപ്പാ എന്നെ ഒന്ന് ഉണർത്തപ്പാ എന്നെ ഒന്ന് ഉണർത്തപ്പാ നിന്റെ ഈ ഇരുളുകൾ അല്ല കാണുന്നത് മരുഭൂമി അല്ല കാണുന്നത് ചൂരച്ചെടി അല്ല കാണുന്നത് ആവണക്കല്ല കാണുന്നത് ഉണർവ് വന്നവൻ ദൈവത്തിന്റെ കരം കാണും ഉണർവ് വന്നവൻ ദൈവത്തിന്റെ ബലം കാണും ഉണർവ് വന്നവൻ ദൈവത്തിന്റെ നന്മ കാണും എന്നെ ഉണർത്തണം കർത്താവേ നിന്റെ നന്മ കാണണം എനിക്ക് നിന്റെ നന്മ കാണണം എനിക്ക് നിന്റെ നന്മ കാണണം ഒരു മനുഷ്യന്റെ ജീവിതം നമ്മൾ പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം മൂന്ന് പ്രാവശ്യമാണ് പത്രോസിനെ ഉണർത്തുന്നത് അല്ലെങ്കിൽ പത്രോസ് ഉണർന്നു എന്ന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ ഗച്ഛമന തോട്ടത്തിൽ വെച്ച് പത്രോസ് ഉറങ്ങുമ്പോൾ യേശു വന്ന് പത്രോസിനെ ഉണർത്തി എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണർത്തി പ്രാർത്ഥിക്കുവാൻ വേണ്ടി യേശു ഉണർത്തുന്നു പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ശിമോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമെത്രേ എന്ന് പറഞ്ഞു സ്തോത്രം പത്രോസിനെ യേശു ഉണർത്തുന്ന ഒരു ഭാഗം പ്രാർത്ഥനയ്ക്കായി ഉണർത്തുകയാണ് പത്രോസ് നീ പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പരീക്ഷയിലകപ്പെടും അപ്പോൾ പത്രോസ് ഒരു പക്ഷെ മനസ്സിൽ ചിന്തിച്ചാണ് ഇത്രേം ക്ഷീണവും ബലഹീനതയൊക്കെ ഇവിടെ മനുഷ്യൻ കണ്ണു തുറക്കാൻ വയ്യാതിരിക്കുമ്പോഴാണോ ഈ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് യേശു അവനോട് പറയാ ജഡത്തിൽ ആശ്രയിച്ചാ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പത്രോസെ അത് എപ്പോഴും നമ്മളെ ബലഹീനപ്പെടുത്തിക്കൊണ്ടിരിക്കും നീ ആത്മാവിൽ ആശ്രയിക്ക ജഡത്തിൽ ആശ്രയിച്ചൊരു ക്രിസ്തീയ ജീവിതം നീ ചെയ്യരുത് ആത്മാവിൽ ആശ്രയിച്ചൊരു ക്രിസ്തീയ ജീവിതം നീ യേശു പത്രോസിനെ ഉണർത്തുന്നത് ഒന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടി പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അവിടെ പ്രലോഭനങ്ങളിൽ നിന്ന് പരീക്ഷകളിൽ നിന്ന് ജയമെടുക്കുവാൻ തൊക്കെ വണ്ണം പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നു രണ്ടാമതായി പത്രോസ് ഉണരുമ്പോൾ ഉണ്ടാകുന്ന സംഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ കടന്നു വരാം ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇവിടെ പത്രോസ് പലപ്പോഴും യേശു പത്രോസിനെ പ്രധാനപ്പെട്ട മൂന്ന് പേരിൽ ഒരാളായിട്ട് പത്രോസിനെ പലയിടങ്ങളിലും കൊണ്ടുപോകും ഗച്ഛമനത്തോട്ടത്തിൽ രൂപാന്തരമലയിൽ പക്ഷേ അവിടൊക്കെ ചെന്ന് കഴിയുമ്പം പത്രോസിന് ഭയങ്കര ഉറക്കോ നാം ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും യേശു രൂപാന്തരമലയിലേക്ക് കയറിപ്പോയൊക്കെയാണ് ഇരുപത്തെട്ട് തുടങ്ങി അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി അവിടേനു ശേഷം രൂപാന്തരമാണ് എന്നാൽ അതിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യം പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു പക്ഷെ അതിൻ്റെ അടുത്ത ഭാഗത്തിൽ പറയുകയാണ് ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു പത്രോസ് ഉണർന്നു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ തേജസ്സിനെ കണ്ടു യേശുവിൻ്റെ മഹത്വത്തെ കണ്ടു ഏലിയ ഉണർന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കരുതലിനെ കണ്ടു പത്രോ സുണർന്നു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ മഹത്വത്തെ കണ്ടു ഹലേ ലുയാ ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു ഉണർവ് എന്നിലും നിങ്ങളിൽ സംഭവിച്ചാൽ അവൻ്റെ കരുതലിനെ നാം കാണും അവൻ്റെ മഹത്വത്തെ നാം കാണും അവന്റെ തേജസ്സിനെ നാം കാണും ഭൂമിയിൽ ഒരു ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വണ്ണം വെളുത്തിരിക്കുന്ന ഒരങ്കി അവൻ കണ്ടു അവൻ ഉണർന്നപ്പോൾ മനുഷ്യൻ അസാധ്യമായത് അതെന്താണ് അവിടെ കാണിക്കുന്നത് യേശുവിൻ്റെ മഹത്വം അമേൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ് ഇവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് മിന്നുന്ന വെള്ളയായെന്ന എന്നാൽ മറ്റൊരിടത്ത് പറയുന്നത് ഭൂമിയിൽ ആർ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ വെള്ളയായി ഭൂമിയിലെ മനുഷ്യൻ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവമഹത്വം പത്രോസ് കണ്ടു എപ്പോൾ അവൻ ഉണർന്നു നോക്കിയപ്പോൾ ഈ രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഒരു ഉണർവ് സംഭവിച്ചാൽ ദൈവമഹത്വത്തെ നമ്മൾ കാണും ഒരു ഉണർവ് സംഭവിച്ചാൽ ദൈവമഹത്വത്തെ നമ്മൾ കാണും ഒരു ഉണർവ് സംഭവിച്ചാൽ അതിശയങ്ങളെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമഹത്വത്തെ നമ്മൾ കാണും ഞാൻ അവസാനിപ്പിക്കാം പത്രോസ് ഉണരുന്ന മൂന്നാമത്തെ ഭാഗം ഒന്ന് പ്രാർത്ഥിക്കാൻ ഉണർത്തി രണ്ട് ഉണർന്നപ്പോൾ തേജസ് കണ്ടു മൂന്ന് തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോ സ്വല പ്രവൃത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും പത്രം ഉറക്കുക പ്രാർത്ഥിക്കാൻ പോയാലും ഉറക്കം രൂപാന്തരമലയിൽ പോയാലും ഉറക്കം ഇപ്പോൾ കാരാഗ്രഹത്തിലിട്ടാലും പാവപ്പെട്ടവർ നല്ല സമാധാനമായിട്ട് ഉറങ്ങുകയാണ് അത് ചിലപ്പോ ഒക്കെ ഒരു ഗിഫ്റ്റാ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട് സഹിക്കാൻ വയ്യാത്ത സങ്കടം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പലരും പറയും സങ്കടം കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ലെന്ന് പക്ഷെ ദൈവ കൃപയാണോ അതോ എൻ്റെ ശരീരഘടനയാണോ എന്ന് ശരീരഘടനയാണോന്നറിയത്തില്ല എനിക്കൊരു പരിധിയിൽ കൂടുതൽ സഹിക്കാൻ കഴിയാത്ത സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതിപ്പോ ആ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അതിനകത്തെ ഒരു തൊണ്ണൂറ് ശതമാനം ഭാരവും പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ കാണും പക്ഷേ ഭാരങ്ങൾ മാറിപ്പോകും അത് നമ്മളിൽ അനേകർക്ക് ദൈവം ആ ഒരു അനുഭവം നൽകിയിട്ടുണ്ട് ഇവിടെ പത്രോസ് അപ്പോസൽ പ്രവൃത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിങ്കിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു അമേൻ ഇവിടെ കാരാഗ്രഹത്തിൽ പത്രോസ് ഉറങ്ങുകയാണ് പക്ഷേ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെ വിലപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി അവന്റെ മുൻപാകെ കാരാഗ്രഹവാതിലുകൾ തുറന്നു പത്രോസ് ഉണർന്നപ്പോൾ എന്ത് സംഭവിച്ചു കൈയിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞുപോയി പത്രോസ് ഉണർന്നപ്പോൾ എന്ത് സംഭവിച്ചു കാരാഗ്രഹവാതിലുകൾ തുറന്നു പത്രോസ് ഉണർന്നപ്പോൾ എന്ത് സംഭവിച്ചു പട്ടണവാതിലുകൾ തുറന്നു ഒരു ഉണർവ് ദൈവജനത്തിന്റെ ഇടയിൽ സംഭവിക്കുമ്പോൾ ചങ്ങലകൾ താഴെ വീഴുന്നു കൈമേൽ നിന്ന് ചങ്ങല താഴെ വീഴും ചങ്ങല നിന്റെ കയ്യിലിരിക്കേണ്ടിയതല്ല ചങ്ങല താഴെ വീഴേണ്ടിയതാ പക്ഷെ അത് സംഭവിക്കുവാൻ ഒരു ഉണർവ് ആവശ്യമാണ് ഒരു ഉണർവ് ആവശ്യമാണ് ഒരു ഉണർവ് ആവശ്യമാണ് കർത്താവേ എന്നെ ഉണർത്തണമേ കർത്താവെ എന്നെ ഉണർത്തണമേ എങ്ങനെ ഒരു മനുഷ്യന് ഉണരുവാൻ കഴിയും ഉണരുന്ന അനേക അനുഭവങ്ങളുണ്ട് ഞാ ഞാനിയായ ശലോമോൻ പറയുന്നുണ്ട് പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണരുന്നുവെന്ന് സാഹചര്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് ഉണരും എന്നാൽ ദൈവം നാം ഈ വായിച്ച വേദഭാഗങ്ങളിലൊക്കെ ദൈവം നമ്മളെ ഉണർത്തുന്നു എന്നാൽ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം ന്യായാധിപന്മാർ അഞ്ച് പന്ത്രണ്ട് ഉണരുക ഉണരുക ദബോരയെ ഉണരുക ഉണർന്ന് പാട്ടുപാടുക എഴുന്നേൽക്കെ നിന്റെ അബിനോത്മജ നി അടുക്കൽ പറയുക ദബോര ഉണര് നീ ഉണര് ഇത് ആരാണ് പറയുന്നത് പറയുന്നതെന്നറിയാമോ അഞ്ചാം വാക്യം അന്ന് ദബോരയും അബിനോവാമിന്റെ മകനായ ബാരാഖും പാട്ടുപാടിയത് സ്തോത്രം അവര് തന്നെ പാട്ടുപാടി അവരോട് പറയുകയാണ് നിങ്ങൾ ഉണര് അപ്പോൾ ഉണർവ് എവിടെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും ക്രൈസ്തവ ലോകത്തിൽ നിന്ന് വിമർശിക്കപ്പെടുന്ന ഒരു വിഷയമാണ് പാട്ട് പാടി എന്തിനാ ഉണരുന്നത് ആരാധിച്ചെന്തിനാ ഉണരുന്നത് എന്ന് അതൊക്കെ ഇമോഷണൽ ആണെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന ഒരു വിഭാഗമുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം ആരാധനയാണ് ആ ആരാധനയിൽ ബാരാക്കും ആണ് ആ പാട്ടിന്റെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് ആ പാട്ട് പാടുന്ന അവരെന്താ പറയുന്നതെന്ന് അറിയാവോ ഉണര് ഉണര് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ആരാധന ദൈവജനത്തിന് ഉണരാനുള്ള സ്ഥലമാണ് പാട്ടിന്റെ മുമ്പിൽ ഉണരും പാട്ടിന്റെ മുമ്പിൽ ജന ഉണരുന്നത് കണ്ടിട്ട് പ്രസംഗിക്കുന്നവൻ്റെ മുമ്പാകെ ഒരു ഞാൻ ഒരു മണിക്കൂർ പ്രസംഗിച്ച് പകുതി പേര് ലെഫ്റ്റ് ആയത് കണ്ട് എന്നാൽ അതിൻ്റെ പുറകെ വർഷിപ്പ് വന്നപ്പോൾ എല്ലാരും അവിടെ ഇരുന്ന് ആരാധിക്കുന്നുണ്ടിട്ട് ഞാനും ഇവിടെ ഇരുന്ന് കുശിമ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല വർഷിപ്പിൽ ഉണർവുണ്ടാകും ആരാധനയിൽ ഉണർവുണ്ടാകും ആരാധനയിൽ ഉണർവുണ്ടാകുമ്പോൾ ആരാധനയിൽ ഉണർവുണ്ടാകുമ്പോൾ അമേ ആരാധനയിൽ മദ്യപന്മാർ ഉണരും ആരാധനയിൽ മനംതിരിയാൻ തക്കവണ്ണം ഉണരും ആരാധനയിൽ ദൈവാലയത്തിന്റെ കെട്ടുപണിക്കായിട്ട് മനുഷ്യൻ ഉണരും ആരാധനയിൽ ഹലിയ ആരാധനയിൽ സഹായിപ്പാൻ തക്കവണ്ണം ജനറോസിറ്റി ചാരിറ്റിക്കായി മനുഷ്യൻ ഉണരും ആരാധനയ്ക്കായി ഓ ബേലിന്റെ ക്ഷേത്രത്തിൽ നിന്ന് യഹോവയുടെ ഉപകരണങ്ങളെ പുറത്തെടുക്കാൻ തക്കവണ്ണം ഉണരും ആരാധനയ്ക്കായി ദൈവ ആരാധനയിൽ ദൈവത്തിന്റെ കരുതൽ കാണുവാൻ തക്കവണ്ണം ഉണരും ആരാധനയിൽ പത്രോസ് കണ്ടതുപോലെ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഉണരും ആരാധനയിൽ പ്രാർത്ഥ ക്കവരും ആരാധനയിൽ അവൻ ഉണരുമ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു താഴെ വീഴുന്നത് കാണും ആരാധനയിൽ അവൻ ഉണരുമ്പോൾ കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെടുന്നത് കാണും ആരാധന ദൈവജനത്തെ ഉണർത്തുന്നതാണ് ഓരേ നീ ഉണര് അത് എങ്ങനെയാണ് ദബോര ആരാധിക്കുമ്പോൾ ദബോര തന്നോട് തന്നെ പറയുകയാണ് ആരാധന നിനക്ക് ഉണരാനുള്ള സമയമാണ് ഈ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ആരാധനയുടെ കുടുംബങ്ങളാകട്ടെ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ ആരാധനാവേളകളാകട്ടെ നമ്മുടെ ഓരോ സൂം മീറ്റിങ്ങുകളും ആരാധനയുടെ സമയങ്ങളാകട്ടെ നമ്മുടെ ഏകാന്ത പ്രാർത്ഥനകൾ ആരാധനയുടെ സമയങ്ങളാകട്ടെ എല്ലാ ഇപ്പോഴും നമ്മുടെ അധരങ്ങൾ ആരാധന കൊണ്ട് നിറയട്ടെ നമ്മുടെ ജീവിതം തന്നെ ആരാധനയായി മാറട്ടെ ആരാധന നമ്മളിൽ വരുമ്പോൾ പാട്ട് നമ്മളിൽ വരുമ്പോൾ നൃത്തം നമ്മളിൽ വരുമ്പോൾ ഓ സ്തുതി നമ്മളിൽ വരുമ്പോൾ ഓ ഓരഭാഷകളുടെ ആരാധന നമ്മളിൽ വരുമ്പോൾ ആരാധന ഉണർവുണ്ടാക്കും ആരാധന ഉണർവുണ്ടാക്കും ദൈവ ശബ്ദം ഉണർവുണ്ടാക്കും യേശുവിൻ്റെ ശബ്ദം ലാസറിനെ ഉണർത്തിയെങ്കിൽ ദബോരയുടെയും ബറാക്കിൻ്റെയും ആരാധന ഉണർത്തിയെങ്കിൽ ദൂതന്റെ സ്പർശനം ഉണർത്തിയെങ്കിൽ ഓ ഈ രാത്രി ഈ രാത്രി നമുക്ക് വിശ്വസിക്കാം എന്റെ ദൈവം എന്നെ ഉണർത്തും ശിഷ്യന്മാർ ചിന്തിച്ചതിനപ്പുറമായ ഒരു ഉണർവ് വരുത്തുന്ന യേശു ഈ രാത്രി നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരാഗ്രഹത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം എന്നെ ഉണർത്തനെ അപ്പ എന്നെ ഉണർത്തനെ അപ്പാ മനുഷിക ചിന്തകൾക്കപ്പുറമായി മാനുഷിക നിരൂപണങ്ങൾക്കപ്പുറമായി എന്നെ ഉണർത്തണേ എന്നെ ഉണർത്തനെപ്പാ അങ്ങയുടെ തേജസ് കാണാൻ എന്നെ ഉണർത്തണേപ്പാ ചങ്ങലകൾ അഴിയുന്നത് കാണാൻ എന്നെ ഉണർത്തണേപ്പാ അപ്പാ അപ്പാ നിന്റെ ആലയത്തിനായി അധ്വാനിക്കാൻ എന്തൊക്കെ എന്നെ ഉണർത്തണേ അപ്പാ പ്രാർത്ഥിക്കാൻ എന്തൊക്കെ എന്നെ ഉണർത്തണേ അപ്പാ നിന്റെ രൂപാന്തരത്തിന്റെ ശക്തി കാണാൻ എന്തൊക്കെ എന്നെ ഉണർത്തണേ ഓ ഓ ഓ എന്റെ കുടുംബത്തിൽ എൻ്റെ ദേശത്തിൽ സംഭവിക്കുന്നത് കാണാൻ എന്തൊക്കെ എന്നെ ഉണർത്തണേപ്പാ എന്റെ ആറ്റി ചിന്താഗതികൾ എന്നെ 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 കൊണ്ടുപോയതിനെ ബാരാക്കും പാടി ഓ ഉണരുക എന്ന് അതിന്റെ അടുത്ത വാക്യത്തിൽ അവർ പറയുന്നത് വീരന്മാരുടെ നടുവിൽ യുദ്ധക്കളത്തിൽ ഇറങ്ങി വന്നെന്ന ആരാധനയിൽ ഉണർവുണ്ടായാൽ അവരുടെ ദൈവം ഇറങ്ങി വരുന്നത് കാണും ആരാധനയിൽ ഉണർവുണ്ടായാൽ വീരന്മാരുടെ നടുവിൽ ആരാധനയിൽ ദൈവം വീരന്മാരുടെ നടുവിൽ ഇറങ്ങി വരുന്നത് ജയമെടുക്കുന്നത് കാണും ഈ സമയം നമുക്ക് തുടർന്ന് ദൈവ കൃപയിലായിരിക്കാം നിങ്ങളോടൊപ്പം ദൈവവചന ശുശ്രൂഷിപ്പാൻ സ്വർഗമൊരുക്കിയ അവസരത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഞാൻ ഉപസംഹാരം നീട്ടിക്കൊണ്ടുപോയി ദൈവ സാന്നിധ്യത്തെ അലക്ഷ്യമാക്കുന്നില്ല ഈ രാത്രി നമ്മുടെ നടുവിലുള്ള ദൈവ സാന്നിധ്യം തുടർന്ന് നമ്മളിൽ ക്രിയ ചെയ്യട്ടെ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം